إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين يا رب ماني رايا സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരങ്ങളെ അള്ളാഹുവിനോടുള്ള തഖ്വ സൂക്ഷ്മത അള്ളാഹുവിന്റെ കൽപ്പനകളും വിലക്കുകളും ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും പാലിക്കുന്ന രംഗത്തുള്ള ശ്രദ്ധ ആ ഒരു നിഷ്ഠ അത് നമ്മളിൽ നിന്ന് ഒരാളിൽ നിന്നും ഒരു സന്ദർഭത്തിലും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇടയ്ക്കിടെ സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തിയിരുന്ന ആ തഖ്വ കൊണ്ടുള്ള വസീയത്തിൽ ജീവിതത്തിൽ ശീലിക്കാനും തഖ്വ എന്ന വലിയ ഗുണം അത് ശീലിച്ചെടുത്ത് ആർജിച്ചെടുത്ത് ജീവിതത്തിൽ പാലിക്കാനും നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ മുത്തഖീങ്ങളായി കണ്ടുമുട്ടാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിനോടുള്ള ബാധ്യതകളെ കുറിച്ച് അറിവുള്ളവരാണ് നാം പലപ്പോഴും മനുഷ്യരെന്ന നിലക്ക് വീഴ്ച വരുത്തുന്ന ആളുകളുമാണ് മനുഷ്യരെന്ന നിലക്ക് അള്ളാഹുവിന്റെ സൃഷ്ടികൾ എന്ന നിലക്ക് സ്രഷ്ടാവിനോടുള്ള ബാധ്യത എത്രമാത്രം വലുതാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം വിശുദ്ധ ഖുർആനിലും തിരു ഹദീസുകളിലും ഒരുപാട് ഇസ്ലാമിക ചരിത്രത്തിലെ സന്ദർഭങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരുപാട് നിമിഷങ്ങളിലൂടെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയവരാണ് പക്ഷേ മനുഷ്യരെന്ന നിലക്ക് നമുക്കതിൽ പലപ്പോഴും വീഴ്ചകൾ സംഭവിച്ചു പോകാറുണ്ട് ജീവിതത്തിൽ ആളുകളുമായി ഇടപെട്ട് പലവിധ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ എന്ന നിലക്ക് ഒരു പക്ഷേ നമ്മുടെ സാഹചര്യം കൊണ്ടാകാം നമ്മുടെ കൂട്ടുകെട്ടുകൾ കൊണ്ടാകാം നമ്മുടെ തന്നെ അലസ മനോഭാവം കൊണ്ടാകാം നമ്മുടെ തന്നെ ധിക്കാരമോ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു നിമിഷത്തെ ഒരു വിസ്മൃതിയോ അള്ളാഹുവിനെ മറന്നു പോകുന്ന ഒരു അവസ്ഥയോ ഒക്കെ കൊണ്ടാകാം അള്ളാഹുവിനോടുള്ള ബാധ്യതകളിൽ പലപ്പോഴും നമുക്ക് വീഴ്ചകൾ വരാറുണ്ട് ആ വീഴ്ചകൾ പരമാവധി കുറയ്ക്കുകയും അള്ളാഹുവിനോട് തഖ്വ കാണിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നത് അതാണ് ഒരു വിശ്വാസിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ എപ്പോഴും നമുക്കുണ്ടാകേണ്ട സൂക്ഷ്മത അല്ലാഹു നമ്മളെ കാണുന്നുണ്ട് എന്നും നിരീക്ഷിക്കുന്നുണ്ട് എന്നും ആ റബ്ബിനോട് എനിക്ക് ചില ബാധ്യതകളുണ്ട് എന്നുമുള്ള സദാ മനുഷ്യന്റെ മനസ്സിലുണ്ടായിരിക്കേണ്ട ബോധ്യം അതോടൊപ്പം തന്നെ മനുഷ്യരെന്ന നിലക്ക്
നമുക്ക് ചുറ്റുമുള്ള ആളുകളെയും പരിഗണിക്കാനും അവരോടുള്ള കടമകളെയും ഉത്തരവാദിത്തങ്ങളെയും പ്രാധാന്യത്തോടു കൂടി തന്നെ കാണാനും അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ നമ്മളോട് പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. സൃഷ്ടികളോട് നമ്മൾ നിർവഹിക്കുന്ന ബാധ്യതകളും അവരോട് നാം പുലർത്തേണ്ട കടമകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെയും അതും സൃഷ്ടാവിനോടുള്ള കടമകളും ഉത്തരവാദിത്തങ്ങളും പൂർത്തീകരിക്കുന്നതിൽ പെട്ടതാണ് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിച്ചു തരുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് മനുഷ്യരായി ജീവിക്കുന്ന ഒരു സമൂഹമായി ജീവിക്കുന്ന ആ തെറ്റുകളും കുറവുകളും ന്യൂനതകളും പരസ്പരം ഒക്കെയും അങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾക്കിടയിലൂടെ ജീവിക്കേണ്ടി വരുന്ന പലതരം ആളുകളുമായി ഇടപെടേണ്ടി വരുന്ന ഒരു ദിവസം തന്നെ പലതരത്തിലുള്ള മാനസിക അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന പല ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ആളുകൾ എന്ന നിലക്ക് ചുറ്റുമുള്ളവരെയും അള്ളാഹുവിന്റെ സൃഷ്ടികളെ നമ്മുടെ സമസൃഷ്ടികളെ കൂടി പരിഗണിക്കാനും അവരുടെ ആവശ്യങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും കണ്ടറിഞ്ഞ് നിവർത്തിച്ചു കൊടുക്കാനും കൂടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്ന വലിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വലിയ ഗുണങ്ങളിൽ ഒന്നായിരുന്നു അത്. സ്വന്തം കൂടെയുള്ള ആളുകളുടെ സ്വന്തം പരിസരത്തെ താൻ ഇടപെടുന്ന മേഖലകളെ, അത് വീടായിരുന്നാലും അത് നാടായിരുന്നാലും നമ്മുടെ സുഹൃത്ത് വലയമായിരുന്നാലും ഏത് തരത്തിൽ നമ്മൾ ഏത് മേഖലയിൽ ഇടപഴകുന്നുവോ ആ മേഖലയിലൊക്കെയും ആളുകളെ പരിഗണിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും സാഹചര്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനും എവിടെയും നന്മയുടെ വിത്തുകൾ ആളുകളുടെ ഹൃദയങ്ങളിൽ പാകി മുന്നോട്ട് പോകാനുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു യാത്രയിലായിരുന്നപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ വന്ന് പരിഭ്രാന്തനായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് അബൂ സഈദ് അൽഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു മനുഷ്യൻ വന്ന് പരിഭ്രാന്തനായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, സ്വഹാബിമാർക്ക് ആർക്കും എന്താണ് കാര്യമെന്ന് മനസ്സിലാകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി അദ്ദേഹത്തിന് ബുദ്ധിമുട്ടൊന്നുമുണ്ട്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നോക്കി, അപ്പൊ അദ്ദേഹത്തിന് വാഹനമില്ല, അദ്ദേഹത്തിന്റെ അടുത്ത് സമ്പത്തില്ല, വളരെ ദരിദ്രാവസ്ഥയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് തന്റെ സ്വഹാബികളെ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുത്തത് നമുക്ക് കാണാൻ കഴിയും. ആരുടെയെങ്കിലും കൈവശം എക്സ്ട്രാ ഒരു വാഹനമുണ്ടെങ്കിൽ ഫലിയഊദ് ബിഹി അലാ മൻ ലാ ദഹറ ലഹു, അത് വാഹനമില്ലാത്തവർക്ക് നൽകട്ടെ. ആരുടെയെങ്കിലും വശം എക്സ്ട്രാ യാത്രയിൽ ഉപയോഗിക്കാവുന്ന ഭക്ഷണ സാധനങ്ങൾ സാദ് പാഥേയമുണ്ടെങ്കിൽ ഫലിയഊദ് ബിഹി അലാ മൻ ലാ സാദ ലഹു, സാദില്ലാത്തവന് യാത്രാ സാമഗ്രികൾ ഇല്ലാത്തവന് ഭക്ഷണമില്ലാത്തവന് അതവൻ പങ്കുവെക്കട്ടെ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന്റെ പേര് പോലും എടുത്തു പറയാതെ സ്വഹാബികളെ മുഴുവൻ ആ വലിയ ഗുണം കണ്ടറിഞ്ഞ് ചെയ്യുക എന്ന ഗുണം പഠിപ്പിച്ചത് നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഓരോ കാര്യവും എണ്ണി പറഞ്ഞു എന്നാണ് ആ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഓരോ കാര്യവും ഒട്ടകം, ഒട്ടകത്തിന്റെ കയറ്, ഭക്ഷണം, ഇത് ആരുടെയെങ്കിലും കൈവശം എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് അവൻ ഇല്ലാത്തവന് കൂടി പങ്കുവെക്കട്ടെ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഓരോ കാര്യങ്ങളും എണ്ണി പറഞ്ഞപ്പോ സ്വഹാബിമാർ ഇത് ഹദീസ് ഉദ്ധരിക്കുന്ന അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയും. ഹത്താ റഅയ്ന അന്നഹു ലാ ഹഖ്ഖ ലി അഹദി മിന്നാ ഫീ ഫദ്ലി, എന്തെങ്കിലും നമ്മുടെ കൈവശം ബാക്കിയുണ്ടെങ്കിൽ ശേഷിക്കുന്നുവെങ്കിൽ അതിന്റെ ഉടമസ്ഥനൊരു അവകാശവും ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോയി. അത്രമാത്രം ആളുകളെ കൂടി പരിഗണിക്കാനും പങ്കുവെക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നതാണ് അബൂ സഈദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്. നമ്മുടെ ചുറ്റും ഇടപഴകുന്ന ആളുകളെ, അത് ഏത് തരത്തിലുള്ള ആളുകളായിരുന്നാലും, അവരുടെ മാനസികാവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ അഭിവാദന രീതി തന്നെ എത്രമാത്രം സുന്ദരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെയാണല്ലോ. ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും എത്ര വലിയ മാനസിക സംഘർഷം അനുഭവിക്കുന്ന ആളോടും നമുക്ക് ഈ ഇന്ന് ലോകത്തുള്ള എല്ലാ അഭിവാദന രീതികളും പറയാൻ കഴിയില്ല. സുപ്രഭാതം എന്ന് ഒരു മനുഷ്യനോട് വളരെ രൂപത്തിൽ ബുദ്ധിമുട്ടി വിഷമിക്കുന്ന ഒരാളോട് പറഞ്ഞാൽ അയാൾക്ക് അതൊരു പക്ഷെ ഒരിക്കലും ഒരു സുപ്രഭാതം ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഏത് കാലാവസ്ഥയിലും ഏത് മാനസിക പ്രശ്നങ്ങളോ എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്നയാളോടും നമുക്ക് ഇസ്ലാമിന്റെ അഭിവാദന രീതി പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അള്ളാഹുവിന്റെ സലാം നിനക്കുണ്ടാകട്ടെ, അള്ളാഹുവിന്റെ റഹ്മത്ത് നിനക്കുണ്ടാകട്ടെ, അള്ളാഹുവിന്റെ ബറകാത്തുകൾ നിനക്ക് ഉണ്ടാകട്ടെ. അത് ഇസ്ലാമിന്റെ പ്രത്യേകതയാണ്. അത് എല്ലാ രംഗത്തും ദീനിന്റെ ഓരോ കാര്യങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ കഴിയും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 10 വർഷം ഭൃത്യനായിരുന്ന പരിചാരകനായിരുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകും. അനസ് റളിയല്ലാഹു അൻഹുവിന് ഒരു അനിയൻ ഉണ്ടായിരുന്നു. ആ ചെറിയ കുട്ടിയോട്
കളിച്ചുകൊണ്ടിരുന്ന ചെറിയ കുരുവി അത് മരണപ്പെട്ടപ്പോ അത് കുട്ടിയുടെ അടുത്തുകൂടി കടന്നുപോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറിയ കുട്ടിയോട് ചോദിച്ചു, യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ, അല്ലയോ അബൂ ഉമൈർ, ആ ചെറിയ കുട്ടിയുടെ ഒരു വിളിപ്പേരാണ്, നിന്റെ ആ ചെറിയ പക്ഷിക്കുഞ്ഞ് അത് എന്ത് ചെയ്തു, അത് മരിച്ചുപോയല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് കാണാൻ കഴിയും. അതൊരു പരിഗണനയാണ്. നമ്മൾ ഏത് തരത്തിലുള്ള ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എങ്കിലും അവരെ പരിഗണിക്കുക എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ആ പരിഗണന മറ്റുള്ളവർക്ക് നൽകാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്കും അവരുടെ പ്രായത്തിനനുസരിച്ച് മുതിർന്നവരാണെങ്കിൽ അങ്ങനെ, ചെറിയവരാണെങ്കിൽ അങ്ങനെ അത് നൽകുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി വിശദീകരിച്ചത്, ലൈസ മിന്ന മൻ ലം യർഹം സഗീറന വയുഖിർ കബീറന. നമ്മുടെ ദീൻ നമ്മളിൽപ്പെട്ട ആളെയല്ല, ആര്, ചെറിയ ആളുകളോട്, തന്നെക്കാൾ ഇളപ്പമുള്ള, തന്നെക്കാൾ വയസ്സ് കൊണ്ട് ഇളയതായ ചെറിയ കുട്ടികളോട് കരുണ കാണിക്കാത്തവനും തന്നെക്കാൾ മുതിർന്ന വയസ്സുകൊണ്ട് മുതിർന്ന ആളുകളെ ബഹുമാനിക്കാത്തവനും അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെയും അവരോടുള്ള കടമകളെയും മനസ്സിലാക്കാത്തവനും ലൈസ മിന്ന, അവൻ മുസ്ലിം അല്ലല്ലോ, ഇസ്ലാമികമായ സവിശേഷതകളൊന്നും അവനില്ലല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. എല്ലാ രംഗത്തും നമുക്കിത് കാണാൻ കഴിയും. പള്ളിയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ പോലും അത് പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. മൂന്നാളുകൾ ഒരുമിച്ചിരിക്കുമ്പോൾ അതിൽ രണ്ടാളുകൾ മാത്രം ഒറ്റക്ക് സ്വകാര്യം പറയാൻ പാടില്ല, അത് മൂന്നാമനും മനോവിഷമം ഉണ്ടാക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ കഴിയും. ഇദാ കുന്തും സലാസ, നിങ്ങൾ മൂന്നാളുകളാണ് െങ്കിൽ ഫലയതനാജ റജുലാനി ദൂന അൽആഖർ, മൂന്നാമനെ ഒറ്റക്കാക്കി രണ്ടു പേർ തമ്മിൽ സ്വകാര്യം പറയരുത്. ഹത്താ തഖ്തലിതു ബിന്നാസ് മിൻ അജലി അൻ യുഹ്സിനഹു, അതാ മനുഷ്യനെ ആ മനുഷ്യനെ വിഷമം ഉണ്ടാക്കുമല്ലോ, അത് അയാൾക്ക് പ്രയാസം ഉണ്ടാക്കുമല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാളുടെയും സമ്പത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു അതൊരു ചെറിയ കാര്യമായിരുന്നാൽ പോലും തമാശക്കായിട്ടോ കാര്യമായിട്ടോ എടുത്തു മാറ്റി വെച്ച് അയാളെ പറ്റിക്കാനോ അല്ലെങ്കിൽ അയാളെ കുറച്ചു നേരത്തേക്ക് പരിഭ്രാന്തനാക്കാനോ ശ്രമിക്കരുത് എന്നത് ഇസ്ലാമിന്റെ പാഠമാണ്. അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ യഖുദൻ അഹദുകും മതാഅ അഖീഹി ലാഇബൻ വലാ ജദ്ദൻ, നിങ്ങളിൽ ഒരാളും തന്റെ സഹോദരന്റെ എന്തെങ്കിലും ഒരു വസ്തുവെ നിങ്ങൾ എടുക്കരുത്. ലാഇബൻ വലാ ജദ്ദൻ, തമാശയായിട്ടും കളിയായിട്ടും പാടില്ല, വലാ ജദ്ദൻ ആരുമായിട്ടും പാടില്ല, അയാളുടെ അനുവാദമില്ലാതെ അത് എടുത്ത് അയാളെ കുറച്ചു നേരം ഒന്ന് കളിപ്പിക്കാം എന്ന് വിചാരിക്കാൻ പാടില്ല. രോഗികളായ ആളുകളെ സന്ദർശിക്കുമ്പോൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും ഈ പാഠം നമുക്ക് കാണാൻ കഴിയും. ആളുകളെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്, നമ്മുടെ സമസൃഷ്ടികളോട് എങ്ങനെയാണ് ഇടപെടേണ്ടത്, എന്താണ് അവിടെ ഇസ്ലാമിക മര്യാദയായി സ്വഭാവമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. കുഷ്ഠരോഗികളായ ആളുകളെ നിങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അവരെ കാണുകയാണെങ്കിൽ അവരുടെ ആ വ്രണങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലേക്ക് നിങ്ങൾ തുറിച്ചു നോക്കരുത്, അത് അയാൾക്ക് മനപ്രയാസം ഉണ്ടാക്കും എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പാഠമാണ്. ലാ തുദീമു അൻ നദറ ഇലൽ മജ്ലൂമീൻ, കുഷ്ഠരോഗികളായ ആളുകളുടെ അടുത്തേക്ക് നിങ്ങൾ ഇങ്ങനെ കണ്ണും നട്ട് അവരെ ഇങ്ങനെ തുറിച്ചു നോക്കി അവരുടെ ശരീരത്തിലുള്ള മുറിവുകളും ഒക്കെ കാണുന്ന രൂപത്തിൽ അവർക്ക് ഉണ്ടാക്കുന്ന രൂപത്തിൽ നിങ്ങൾ തുറിച്ചു നോക്കരുത്, കുറെ നേരം നോക്കിക്കൊണ്ടിരിക്കരുത്. ഇതൊക്കെ എല്ലാ രംഗത്തുമുള്ള ഈ ചെറിയ കാര്യം വരെ ഇസ്ലാം എടുത്തു പഠിപ്പിക്കുന്നതിൽ നിന്ന് നമ്മളൊരു മുസ്ലിം എന്ന നിലയ്ക്ക്, ഒരു സമൂഹത്തിൽ ഇടപഴകി ജീവിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് നമ്മൾ പാലിക്കേണ്ട മര്യാദകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ ഇങ്ങനെ പഠിപ്പിച്ചു കൊണ്ടുവരികയാണ്. ഓരോ മര്യാദയും ഓരോ സ്വഭാവ സവിശേഷതയും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ കടന്നുപോകുന്ന ഓരോ ചെറിയ ഘട്ടവും വളരെ സൂക്ഷ്മതയോടുകൂടി റബ്ബിനെ ഓർത്തുകൊണ്ട് മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ട് ഒരു മുസ്ലിമിന്റേതായ ഐഡന്റിറ്റിയും സ്വഭാവങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആയിരിക്കണം എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അധ്യാപനങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ പള്ളിയിൽ ഇരുന്ന് ആളുകൾ ഉച്ചത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് കണ്ടപ്പോൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പഠിപ്പിച്ചു കാണാൻ കഴിയും. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ ഒരു ഇബാദത്താണ് ഖുർആൻ പാരായണം ചെയ്യുക, നല്ല ശബ്ദത്തിൽ ഖുർആൻ ഓതുക എന്നത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സംഗതി തന്നെയാണ്. പക്ഷേ അത് നമ്മൾ പള്ളിയിലിരിക്കുമ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന സഹോദരന്റെ നിസ്കാരത്തെയോ അല്ലെങ്കിൽ അയാളുടെ ഇബാദത്തിനെയോ അത് ഭംഗം വരുത്തുന്നു എങ്കിൽ നമ്മൾ ശബ്ദം കുറച്ചാണ് പാരായണം ചെയ്യേണ്ടത് എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇങ്ങനെ കേട്ടു, സ്വഹാബിമാർ ഉച്ചത്തിൽ ഖുർആൻ ഓതുന്നു, പ്രവാചകൻ അദ്ദേഹത്തിന്റെ വീടിന്റെ ആ വിരി ആ മറ നീക്കി, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, അലാ ഇന്നകുല്ലകും മുനാജിൻ റബ്ബഹു ഫലാ യുഅ്സിയന്ന ബഅദുകും ബഅദ, നിങ്ങൾ എല്ലാവരും നിസ്കരിക്കുമ്പോഴായിരുന്നു അല്ലാത്തപ്പോഴും ഖുർആൻ
ഇബാദത്തും പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവുമായിട്ടാണല്ലോ അഭിമുഖ സംഭാഷണം നടത്തുന്നത്. അതിനിടയിൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടിക്കരുത്, മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കരുത്. മറ്റൊരാളെക്കാൾ ഇങ്ങനെ ശബ്ദമുയർത്തി ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന അത് ഒരിക്കലും പാടില്ല. അല്ലെങ്കിൽ നിസ്കാരത്തിൽ അങ്ങനെ പാടില്ല. ഖുർആൻ അല്ലാതെ ഓതുമ്പോഴായിരുന്നാലും നിസ്കാരത്തിൽ ഓതുമ്പോഴായിരുന്നാലും നമ്മുടെ പള്ളിയിൽ കാണിക്കേണ്ട ഒരു മര്യാദയാണത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന നിസ്കാരത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പിന്നിൽ നിൽക്കുന്ന മഅ്മൂമീങ്ങളെ പരിഗണിച്ചിരുന്നു എന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ കാര്യമാണല്ലോ. അതുകൊണ്ടാണ് ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിസ്കാരം കുറച്ചുകൂടി നേരം നീട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് കൂടി ആ നിസ്കാരത്തിന്റെ ദൈർഘ്യം കുറച്ചത് എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നീ ലഅദ്ഖുലു ഫിസ്സല, ഞാൻ നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കും. വഅന ഉരീദു ഇതാലതഹ, നിസ്കാരം കൂടുതൽ കുറച്ചു നേരം കൂടി നല്ല രൂപത്തിൽ ഖിറാഅത്ത് ഒക്കെ നീട്ടി ഖുർആനൊക്കെ കുറച്ചുകൂടി പാരായണം ചെയ്ത് അങ്ങനെ നീട്ടി നിസ്കരിക്കണം എന്നായിരിക്കും എന്റെ ഉദ്ദേശം. പക്ഷേ അപ്പോഴായിരിക്കും ഞാൻ എന്റെ പുറകിൽ നിൽക്കുന്ന സ്ത്രീയുടെ ഭാഗത്തോ മറ്റോക്കുള്ള ഒരു കുട്ടിയുടെ കരച്ചിൽ ഞാൻ കേൾക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ നിസ്കാരം ചുരുക്കും. കാരണം ആ കുട്ടി കരയുമ്പോൾ ആ ഉമ്മക്കത് പ്രയാസമുണ്ടാക്കും, ആളുകളുടെ നിസ്കാരത്തിന് തശ്വീഷ് ഉണ്ടാക്കും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ കുട്ടിയുടെ ഉമ്മയെ കരുതിയും ആ പ്രയാസത്തെ കരുതിയും ഞാൻ നിസ്കാരം ചുരുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അഥവാ ഇസ്ലാം നിശ്ചയിച്ച പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള കുറവുകളും വരുത്താതെ ഇബാദത്തുകളിൽ പോലും ആരാധനകളിൽ പോലും അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ പരിഗണിച്ചിരുന്നു എന്നതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആളുകളുമായി ഇടപെടുന്ന പല തരത്തിലുള്ള പല സ്വഭാവക്കാരായ പല ഇഷ്ടങ്ങളുള്ള പല സാഹചര്യങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ആളുകളുമായി ഇടപഴകുന്ന ദിനേന ഇടപഴകുന്ന ആളുകൾ എന്ന നിലക്ക് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മളും നമ്മളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ഗുണമാണ് ആളുകളെ കണ്ടെറിഞ്ഞ് പെരുമാറുക, സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറുക, ആ ഒരു പക്വതയും പാകതയും നമ്മൾ നേടിയെടുക്കുക. എപ്പോഴും ആളുകൾ ഒരേ തരക്കാരായിക്കൊള്ളണമെന്നില്ല, എല്ലാ ആളുകളും മലക്കുകളെ പോലെ എപ്പോഴും നന്മകൾ ചെയ്യുന്ന ആളുകളായിക്കൊള്ളണമെന്നില്ല, എല്ലാ ആളുകളും ഈ ഭൂമി ലോകത്തുള്ള ആളുകളൊക്കെയും തിന്മയിൽ മുഴുകി ജീവിക്കുന്ന വഞ്ചകന്മാരും ചതിയന്മാരും ആയിക്കൊള്ളണം എന്നില്ല. മനുഷ്യരെന്ന നിലക്ക് പല തരത്തിലുള്ള ആളുകളുണ്ടാകും. അവരോടൊക്കെയും അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കി കൃത്യമായി ഇടപെടുകയും തിരുത്തേണ്ടടുത്ത് തിരുത്തുകയും പറഞ്ഞു കൊടുക്കേണ്ടടുത്ത് പറഞ്ഞു കൊടുക്കുകയും എവിടെയാണോ നമുക്ക് ഒരു തിന്മ മാറ്റിയെടുക്കാൻ കഴിയുന്നത് എന്താണോ ഏത് രൂപമാണോ ഏറ്റവും നല്ലത് എന്നത് ചിന്തിച്ചു മനസ്സിലാക്കി യുക്തിയോടുകൂടി ഇടപെടുകയും ചെയ്യുകയാണ് ഒരു മുസ്ലിം എന്ന നിലക്ക് വേണ്ടത്. അതാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉടനീളം കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ നമുക്ക് ചുറ്റും ജീവിക്കുന്ന ആളുകളെയും അതുപോലെ തന്നെ നമ്മുടെ സഹോദരന്മാരെയും നമ്മുടെ ബന്ധുക്കളെയും നമ്മുടെ കൂട്ടുകാരെയും ഒക്കെ അറിഞ്ഞു മനസ്സിലാക്കി അവരെ പരിഗണിച്ച് അവരെ കൂടി നന്മയുടെ വഴിയിലേക്ക് നമ്മൾ മനസ്സിലാക്കിയ ശരിയായ ആദർശത്തിലേക്ക് സ്വർഗത്തിന്റെ വഴിയിലേക്ക് കൂട്ടിപ്പിടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحابته كلهم أجمعين أما بعد ഒരിക്കൽ കൂടി അള്ളാഹുവിനോടുള്ള തത്വ സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടക്കിടെയുള്ള ആ ഒരു വസീയത്തിന് ഒന്നുകൂടി ഊന്നൽ നൽകി സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തഖ്വ എന്ന വലിയ ഗുണം ജീവിതത്തിൽ പാലിക്കാനും റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ മുത്തഖീങ്ങളായി കണ്ടുമുട്ടാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം സൂചിപ്പിച്ചതുപോലെ പല തരക്കാരായ ആളുകളോട് നമ്മൾ ദിനേന ഇടപെടുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ അതിലൊരു പക്ഷേ എല്ലാ തരത്തിലുള്ള ആളുകളും നമുക്ക് ഇഷ്ടപ്പെട്ടതോ
അല്ലെങ്കിൽ നമ്മുടെ എത്ര അറിവുള്ളവരോ അനുഭവ പരിചയമുള്ളവരോ നമ്മുടെ എത്ര ദീനീ കാര്യങ്ങളിൽ കൂടുതൽ അറിവ് നേടിയവരോ ഇസ്ലാമികമായി കൂടുതൽ മര്യാദകൾ പാലിക്കുന്നവരോ ആയിക്കൊള്ളണം എന്നില്ല. നമ്മൾ എപ്പോഴും അവരോട് ഏതൊരു മനുഷ്യനോടും ഒരു നസീഹത്തിൻ്റെതായ ഗുണകാംക്ഷയുടേതായ സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നത് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ഇതിന് നമുക്ക് ഉദ്ധരിക്കാൻ കഴിയുന്ന ഒരുപാട് സന്ദർഭങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രവാചകന്റെ മുമ്പിൽ അബദ്ധങ്ങൾ പ്രവർത്തിച്ചു പോയ സ്വഹാബിമാർ വളരെ ഗുരുതരമായ തെറ്റ് പ്രവർത്തിച്ച് ഇസ്ലാമിനെ തന്നെ നശിപ്പിക്കാൻ പോകുന്ന വലിയ അപരാധങ്ങൾ പ്രവർത്തിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നു നിന്ന് അല്ലാഹുവിനോട് തൗബ ചെയ്ത സ്വഹാബിമാരെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. മനുഷ്യരെന്ന നിലക്ക് അത് മനുഷ്യ സഹജമാണ്. മനുഷ്യനുണ്ടാകുന്ന അബദ്ധങ്ങൾ, ദുർബലനായ മനുഷ്യൻ ഒരുപക്ഷെ പിശാചിന്റെ ഷൈത്താനിന്റെ വഴിയിലകപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യം കൊണ്ട് സമ്മർദ്ദത്താലോ പിഴച്ച കൂട്ടുകെട്ടിനാലോ ഒക്കെ പലപ്പോഴും തിന്മകൾ ചെയ്യാറുണ്ട്, അബദ്ധങ്ങളിൽ ചെന്ന് ചാടാറുണ്ട്. അവിടെ ആ തിന്മകളിൽ നിന്ന് എത്ര വേഗം ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു, തൗബ ചെയ്തു മടങ്ങുന്നു, ശരിയായ വഴിയിലേക്ക് വീണ്ടും സഞ്ചരിക്കുന്നു എന്നതാണ് അയാളുടെ ഈ ലോകത്തെയും പരലോകത്തെയും വിജയവും പരാജയവും തീരുമാനിക്കുന്നു. വാവിയത്തുബ്നുൽ ഹകം സുലമി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയായി. അദ്ദേഹം ഒരിക്കൽ നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ സാധാരണ സ്വഹാബിമാർക്ക് അറിയുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് അറിയില്ല, നിസ്കാരത്തിൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ നിരവധി സന്ദർഭങ്ങളിൽ ഒരു സംഭവമാണ് അദ്ദേഹത്തിന് നിസ്കാരത്തിൽ മറ്റു കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്ന നിയമം ഉണ്ടായത് അദ്ദേഹത്തിന് അറിയില്ല. അപ്പോ നിസ്കാരത്തിനിടയിൽ ഒരു സ്വഹാബി തുമ്മി. അപ്പൊ ആ സ്വഹാബി അൽഹംദുലില്ല തുമ്മി, അല്ല അൽഹംദുലില്ല എന്ന് പറയുമല്ലോ, പറഞ്ഞു എന്ന് കരുതി ഈ സ്വഹാബി വാവിയത്തുബ്നുൽ ഹകം റളിയല്ലാഹു യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ പറഞ്ഞാൽ യർഹമുക്കല്ലാഹ് എന്ന് നമ്മൾ തിരിച്ചയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകൾപ്പെട്ട ഒന്നാണല്ലോ. അപ്പോ ബാക്കിയുള്ള സ്വഹാബിമാരൊക്കെ മിണ്ടാതിരിക്കാൻ വേണ്ടി ആംഗ്യം കാണിച്ചു. അവരൊക്കെ തുടയിലും അതുപോലെ തന്നെ ശരീരത്തിലൊക്കെ അടിച്ച് അയാളോട് മിണ്ടാതിരിക്കാൻ വേണ്ടി ആ സ്വഹാബിയോട് സ്കാനത്തിൽ മിണ്ടാൻ പാടില്ല എന്ന് അയാളെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോഴും സ്വഹാബിക്ക് മനസ്സിലാകാൻ നിങ്ങൾ എന്താണ്, എല്ലാവരും എന്താണ് എന്നെ നോക്കുന്നത്, എന്നെ ശ്രദ്ധിക്കുന്നത് എന്ന് ചിന്തിക്കുകയാണ് ആ സ്വഹാബി ചെയ്തത്. പക്ഷേ എല്ലാവരുടെയും ഈ ആംഗ്യം കാണിക്കലും അതുപോലെ തന്നെ മിണ്ടാതിരിക്കാൻ പറയാനുള്ള ഈ ഇതൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. നിസ്കാരം അവസാനിക്കുന്നത് വരെ, നിസ്കാരം അവസാനിച്ച് സലാം വീട്ടിക്കഴിഞ്ഞ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തായിരിക്കും ഈ മനുഷ്യരോട് പറയുക, എന്തായിരിക്കും ഇയാളോട് പറയുക, ആ മുആവിയത്തുബ്നുൽ ഹകം റളിയല്ലാഹു മനസ്സിൽ എന്തായിരിക്കും അന്നുണ്ടായിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞ വളരെ ഗുരുതരമായ ഒരു കാര്യമാണല്ലോ ചെയ്തത്. മദീനാ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ റസൂലിന്റെ പിന്നിൽ നിസ്കരിക്കുമ്പോൾ ഉച്ചത്തിൽ ഇങ്ങനെ ഇറഹമുക്കല്ലാഹ് എന്ന ശബ്ദമുണ്ടാക്കി പല കാര്യങ്ങളും ചോദിച്ചു. അദ്ദേഹം ഈ സംഭവം ഈ ഹദീസ് ഉദ്ധരിക്കുന്ന അദ്ദേഹം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് എന്ത് ചെയ്തു എന്ന് പറയുന്നതിന് മുൻപ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രവാചകൻ എത്രമാത്രം വലിയ സ്വഭാവ ഗുണത്തിനുടമയായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ഹദീസ് കൂടിയാണ്. എന്താണ് അദ്ദേഹത്തോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ന് പറയുന്നതിന് മുൻപ് അദ്ദേഹം ആ ഹദീസിൽ എന്താണ് സംഭവം എന്ന് പറയുന്നതിന് മുൻപ് അദ്ദേഹം ആദ്യം പറയുന്നത് ഫബി അബി വ ഉമ്മി, എന്റെ ഉപ്പയും ഉമ്മയ്ക്കും ഞാൻ പ്രവാചകൻ സമർപ്പിച്ചിരിക്കുന്നു. അത് അറബി ഭാഷയിലെ ഒരു ശൈലിയാണ്, അങ്ങനെയുള്ള ഒരു പ്രയോഗം. ഞാനെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം സമർപ്പിച്ചിരിക്കുന്നു എന്നത് മനസ്സിലാക്കുന്ന ഒരു പ്രയോഗം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ അദ്ദേഹത്തിന് മുൻപോ ശേഷമോ ഒരു കാര്യം പറഞ്ഞു പഠിപ്പിച്ചു മനസ്സിലാക്കി തരുന്ന ഒരു അധ്യാപകനെ, തെറ്റ് തിരുത്തി തരുന്ന ഒരു അധ്യാപകനെ അദ്ദേഹത്തിന് മുൻപോ ശേഷമോ ഇതിനേക്കാൾ നല്ലൊരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതിനു ശേഷമാണ് അദ്ദേഹം പിന്നീട് സംഭവം എന്താണ് എന്ന് പറയാൻ തന്നെ തുടങ്ങിയത്. പ്രവാചകൻ എന്നോട് വെറുപ്പ് കാണിച്ചില്ല, പ്രവാചകൻ എന്നെ ജനമധ്യത്തിൽ വെച്ച് സ്വഹാബിമാരുടെ ഇടയിൽ വെച്ച് എന്നോട് മുഖം ചൊളിച്ച് ആക്ഷേപിച്ച് എന്നെ ചീത്ത പറഞ്ഞ് എന്നെ വലിയ രൂപത്തിൽ അധിക്ഷേപിച്ച് സംസാരിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് സൗമ്യമായി നിസ്കാരത്തിൽ എന്നോട് പാടില്ല. ഇന്ന ഹാദിഹി സ്വലാ ലാ യസിഹു ഫീഹിമാ ഷൈഉൻ മിൻ കലാമിന്നാസ്, നിസ്കാരത്തിൽ ഇങ്ങനെ ജനങ്ങൾ തമ്മിലുള്ള സംസാരം പോലെ ഇത്തരത്തിലുള്ള കാര്യമൊന്നും പാടില്ല കേട്ടോ. ഇന്നമാ ഹുവ തസ്ബീഹു
തക്ബീർ വഖിറാഅത്തുൽ ഖുർആൻ ഇസ്കാരത്തിൽ തസ്ബീഹും അതുപോലെ തന്നെ തക്ബീറും ദുആകളും അതുപോലെ തന്നെ ഖുർആൻ പാരായണവും ഇതൊക്കെ അടങ്ങിയതാണല്ലോ നിസ്കാരം എന്ന് തന്നെ പഠിപ്പിച്ചു തരികയാണ് ചെയ്തത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ പല സംഭവങ്ങളും ഒന്നാണ്. പ്രവാചകൻ തെറ്റുതിരുത്തുന്ന മേഖലകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈലികൾ എന്തൊക്കെയായിരുന്നു എന്ന് പഠിപ്പിക്കുന്ന നിരവധി സന്ദർഭങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ ആധുനിക പണ്ഡിതന്മാരിൽ പലർക്കും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തെറ്റുതിരുത്തുന്ന ശൈലികൾ മാത്രം വിശദീകരിക്കാനായി അവർ ഗ്രന്ഥങ്ങൾ രചിച്ചത് നമുക്ക് കാണാൻ കഴിയും. താമുലു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അഖ്താ ഇന്നാസ്, ജനങ്ങളുടെ തെറ്റുകളോടുള്ള പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനം, പ്രവാചകൻ എങ്ങനെയാണ് അതിനെ പരിഹരിക്കാൻ ശ്രമിച്ചത് എന്നാണ് അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളുടെ തലക്കെട്ട് തന്നെ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ പറഞ്ഞ വളരെ കാർക്കശ്യക്കാരനായിരുന്ന ആളുകളിൽ നിന്നുണ്ടാകുന്ന ചെറിയ അബദ്ധങ്ങളെ പോലും അത് അപ്പൊ തന്നെ തിരുത്താനും വളരെ കണിശമായ നടപടി എടുക്കാനും വ്യഗ്രതയുണ്ടായിരുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ പരിചയക്കാരനായിരുന്ന ശാമുകാരനായിരുന്ന ഒരു കച്ചവടക്കാരൻ, അയാൾ മദ്യപാനിയായി എന്നറിഞ്ഞപ്പോ അദ്ദേഹത്തിന് എഴുതിയ കത്തും അതുപോലെ തന്നെ അതിൽ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും ഒക്കെ ഉൾപ്പെടുത്തി അദ്ദേഹം എഴുതിയ സന്ദർഭം, അദ്ദേഹം എഴുതിയ കത്തും ആ ചരിത്ര സന്ദർഭവും ഒക്കെ പല തഫ്സീറുകളിൽ മുഫസ്സിറുകൾ ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കത്ത് വായിച്ച് മദ്യപനായി മാറിയിരുന്ന ആ മനുഷ്യൻ പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു കത്ത് വായിച്ച് തിരിച്ചു മാറി, തിരിച്ച് അദ്ദേഹത്തിന്റെ നിലപാട് ശരിയാക്കി, മദ്യപാനം ഒഴിവാക്കി എന്നറിഞ്ഞപ്പോ തന്റെ കൂടെയുള്ള ആളുകളോട് ഖലീഫയായിരുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, ആളുകൾക്ക് എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ, ഒരു പക്ഷെ നമ്മുടെ കൂടെ നടക്കുന്ന ആളുകൾ അബദ്ധങ്ങൾ സംഭവിച്ചാൽ, തെറ്റുകൾ ചെയ്യുന്ന തിന്മകളിൽ ഏർപ്പെടുന്ന ആളുകളെ കണ്ടാൽ, നിങ്ങൾ ഗുണകാംക്ഷയോടുകൂടി അവരെ കൂടി നല്ല മാർഗത്തിലേക്ക് കൊണ്ടുവരണം, അതിനേറ്റവും നല്ല വഴി ഏതാണ് അതാണ് നിങ്ങൾ അന്വേഷിച്ച് ചെയ്യേണ്ടത്. ഉമറുള്ളാഹുന്റെ വാചകം വളരെ എത്ര വലിയ പാഠങ്ങളാണ് നമുക്ക് നൽകുന്നത്. നിങ്ങൾ പിശാചിന് വേണ്ടി അവരെ വിട്ടുകൊടുക്കരുത്. ഒരു പക്ഷെ നമ്മൾ ഒരു സമയത്ത് ഒരു തെറ്റ് തിരുത്താൻ വേണ്ടി എടുക്കുന്ന ഏതെങ്കിലും ഒരു സമീപനം, ഒരു പരുഷമായ നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു പ്രവൃത്തി, കാലാകാലം ആ മനുഷ്യൻ ആ തെറ്റ് തിരുത്തുന്നില്ല എന്ന് മാത്രമല്ല പിന്നെയും കൂടുതൽ തെറ്റുകളിലേക്ക് ആണ്ടുപോകാനാണ് ഒരു പക്ഷെ അത് വരുത്തി വെക്കുന്ന അതിന്റെ ഭവിഷ്യത്തുകൾ എന്ന് പറയുന്നത്. എപ്പോഴും ആളുകൾക്ക് നല്ലത് വരണമെന്നും സ്വർഗത്തിലേക്ക് ആളുകളെ അടുപ്പിക്കണം എന്നുമുള്ള ചിന്തയാണ് നമുക്ക് ഒരു സമൂഹമായി ജീവിക്കുന്ന, ഒരു സഹോദരങ്ങളായി ജീവിക്കുന്ന, മുസ്ലിം സമൂഹമായി ജീവിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നമുക്ക് ഉണ്ടാകേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈലികളിൽ ഒന്നായി ഉദ്ധരിക്കപ്പെട്ടത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. പ്രവാചകൻ ഒരാളിൽ നിന്ന് ഒരു സഹാബി തെറ്റുകെട്ട് കഴിഞ്ഞാൽ നാം തുടക്കത്തിൽ പറഞ്ഞ സംഭവത്തിൽ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തികളുടെ പേരെടുത്ത് പരാമർശിക്കാറില്ലായി. റസൂലിന്റെ സ്വഭാവം അങ്ങനെയായി. സഹാബി ഒരാൾ തെറ്റ് കണ്ടു, അയാളാണ് തെറ്റ് ചെയ്തത് എന്ന് പ്രവാചകൻ അറിയാം, അയാളുടെ പേരറിയാം, അയാളുടെ സവിശേഷതകളൊക്കെ അറിയാം. പക്ഷെ എന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മെമ്പറിൽ കയറും, എന്നിട്ട് ചോദിക്കും, മാ ബാലു ഫുനാനി യഖൂൽ, ഇതാ ചില ആളുകൾ, ഇന്ന ആളുകൾ അവരിതാ ഇന്നതിന്നത് പറയുന്നു, ഇന്ന ആളുകൾ, മാ ബാലു അഖ്വാമിൻ, ആ ഇന്ന സമൂഹം അല്ലെങ്കിൽ ഇന്ന ഇന്ന ആളുകൾ, അവർക്കൊക്കെ എന്താണ് പറ്റിയത്, ചില ആളുകൾ ഇങ്ങനെ ചെയ്യുന്നല്ലോ എന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈലി. വ്യക്തികളെ വ്യക്തിപരമായി പേരെടുത്തു പറഞ്ഞ് അധിക്ഷേപിക്കുകയോ ജനമധ്യത്തിൽ അവരുടെ അഭിമാനത്തിന് കോട്ടം വരുത്തുകയോ ചെയ്യുന്ന ശൈലി ആയിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് എന്ന് ചുരുക്കം. ഈ ഒരു ഇസ്ലാമികമായ പ്രമാണങ്ങളിൽ നിന്ന്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിയുന്ന ആളുകളോട് പെരുമാറേണ്ട രീതികൾ എന്നത് ഓരോ മുസ്ലിമും മനസ്സിലാക്കിയെടുക്കേണ്ട ഒന്നാണ്. ഒന്നാമതായി നാം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ അല്ലാഹുവിന്റെ വലിയ കാരുണ്യത്തിന്റെ ഭാഗമായിരുന്നു പ്രവാചകന്റെ ഈ സവിശേഷത. അതാണ് സൂറത്തു ആലു ഇംറാനിലെ 159-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല അത് പ്രത്യേകം എടുത്തു പറഞ്ഞു. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്തലഹു, പ്രവാചകരെ അല്ലാഹുവിന്റെ വലിയ റഹ്മത്ത് കൊണ്ടാണ്, അതുകൊണ്ടാണ് താങ്കൾ അവരോട് സൗമ്യമായി നല്ല രൂപത്തിൽ പെരുമാറുന്നത്. താങ്കളെങ്ങാനും ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനും ആളുകളെ വെറുപ്പിക്കുന്ന ഒരാളുമായിരുന്നു എങ്കിൽ ഈ ജനങ്ങളൊക്കെയും താങ്കളുടെ അടുക്കൽ ഒരുമിച്ച് കൂടുമായിരുന്നില്ല, അവരൊക്കെയും താങ്കളിൽ നിന്ന് അകന്നു
പോവുകയെ ചെയ്യുമായിരുന്നുള്ളൂ. അതുകൊണ്ട് അവർക്ക് വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കുക, പരസ്പര അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുക. നമ്മളും ചെയ്യേണ്ട ഗുണമാണ് വിട്ടുവീഴ്ച ചെയ്യുക. നമ്മുടെ ആളുകൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക. പിന്നെ അവരുടെ കാര്യങ്ങൾ അവരുമായി ശൂറ ചെയ്യുക, ചർച്ചകൾ ചെയ്യുക, കൂടിയാലോചനകൾ നടത്തുക. അങ്ങനെ തുടങ്ങി ആ ആയത്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത്. അപ്പോ സെറ്റുകളോടുള്ള, സഹോദരങ്ങളോടുള്ള ബാധ്യതകൾ മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ളവർക്ക് പരിഗണനയുടെ സുഗന്ധം പകർന്നു കൊടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം നാം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അല്ലാഹുവിനോടുള്ള ബാധ്യതകൾ, അല്ലാഹുവിനോടുള്ള പരിഗണനകൾ, അതായിരിക്കണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒന്നാമതായി ഉണ്ടാകേണ്ടത്. അല്ലാഹുവിനോടുള്ള ബാധ്യതകൾ, അതിൽ വിട്ടുവീഴ്ച വരുത്തുകയും അതിൽ വെള്ളം ചേർക്കുകയും ആളുകളോടൊക്കെ വളരെ നല്ല രൂപത്തിൽ പരിഗണനയും അതുപോലെ തന്നെ ആളുകളെയൊക്കെ സ്നേഹിച്ചും ബഹുമാനിച്ചും ആദരിച്ചും ഒക്കെ മുന്നോട്ട് പോകുകയും ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. നമ്മെ ശ്രദ്ധിച്ച ശ്രദ്ധാവിനോടുള്ള ബാധ്യതയും ആ റബ്ബിനോട് നിർവഹിക്കേണ്ട കടമകളുമാണ് ഒന്നാമതായി ഒരു മനുഷ്യരെന്ന നിലക്ക് നമുക്കുണ്ടാകുന്നത്. അതിൽ പിന്നെയാണ് സൃഷ്ടികളോടുള്ള ബാധ്യതകൾ നമുക്ക് വരുന്നത്. അതല്ലെങ്കിൽ സൃഷ്ടികളോടുള്ള ബാധ്യതകളും ശ്രദ്ധാവിനോടുള്ള ബാധ്യതകളും ഉൾപ്പെടുന്നതാണ് എന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുകയും ജീവിതത്തിൽ റബ്ബിനോടുള്ള ബാധ്യതകൾ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താതെ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ ആദർശം മറ്റുള്ളവർക്ക് കൂടി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം സദാ നിലനിർത്തിക്കൊണ്ട് എല്ലാ രംഗത്തും ഇടപെടുമ്പോഴും തഖ്‌വ എന്ന വലിയ ഗുണം ജീവിതത്തിൽ മുഖമുദ്രയാക്കിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അത് മറ്റുള്ളവർക്ക് കൂടി, നമ്മൾ ഇടപെടുന്ന ആളുകളിൽ കൂടി പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല സ്വഭാവങ്ങളും മര്യാദകളും ഉൾക്കൊണ്ടുകൊണ്ട് തഖ്‌വ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. അല്ലാഹു അവർക്കൊക്കെയും ശിഹത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. اللهم آمنا في أوطاننا وأصلح أئمتنا وولاة أمورنا. اللهم انصر إخواننا المسلمين في كل مكان. اللهم انصر إخواننا المسلمين في فلسطين. ربنا اغفر وارحم وأنت خير الراحمين. والحمد لله رب العالمين.